എന്താ ഏട്ടാ അവിടെ പ്രശ്നം? ഒരു കമ്പിത്തിരി എടുക്കട്ടെ, നിന്റെ വീട്ടിൽ പോയി കൊടുക്കടാ. ഇതാ പ്രശ്നം, ഈ നാടേ ശരിയല്ല. പോട്ടെ മക്കളെ. ബിജു കിട്ടൂടാ. വെടിക്കെട്ടി ബിജു അല്ല, ബജ്രംഗൻ. കിട്ടുവോ? അതായത് വെടിക്കെട്ടി നമ്മളാരും ഇതരായിട്ട് ചോദിച്ചിട്ടില്ല. ഒന്നും വിചാരിക്കരുത്, ചിറ്റയുടെ മോന. ചിറ്റയുടെ മോൻ എന്റെ ബൾബും കാശും. ഏയ് ഡാർക്ക് മാൻ, നീ വെറുതെ വേലായുധനെ കൊണ്ട് പിച്ചാത്തി അടിപ്പിക്കല്ലേ. ഇതാ ഞാൻ പറഞ്ഞ ആൾക്കാർ, ഒന്ന് വരട്ടി എരി. ഇജ്ജ് കട്ടിയിലായിക്കോട്ടെ. നോക്കുന്നുണ്ട് ഈ പച്ചക്കാരനാരാ? ഇന്നലെ രാത്രി ഞാൻ കണ്ടു പറഞ്ഞില്ലേ. ഓ ആണോ? എന്തുട്ടാ ഡ്രസ്? ഇത് ക്യാമറയാ? ഹേ കോണക, ഇങ്ങിയ കോണക എടുത്തൊന്ന് ആരെയൊന്നും മറച്ചേ അണ്ണൻ കാണട്ടെ. അയ്യോ അല്ല അണ്ണ, അണ്ണന്റെ ആഗമന ഉദ്ദേശം ഞങ്ങൾ പെരുവത്ത് കടകുമാര് കോണക കൊടുക്കുന്ന കാണാനാ. വടക്കുന്നാനം മണ്ണിപ്പ് ചോദിച്ചാലേ ഈ വേലായതിനെങ്ങനെയാ വെടിക്കിട്ട് വേലാനെന്ന് കഥയെ പറയും. നിന്റെ മോറ് കാണാൻ നല്ല ചന്തേട്ടാ, പക്ഷെ മീശയ്ക്ക് അത്ര മൂപ്പ് പോരാ. ഇനി നീ വടക്കും പാത്ത പെണ്ണിന്റെ പുറ നടന്നറിഞ്ഞ ദേവരുടെ വെടിക്കെട്ടിന്റെ ഒരു സാമ്പിളായിട്ട് വരും. അണ്ണൻ ചെല്ല്, നമുക്ക് പിന്നെ പടപ്പിക്കാം. എന്താ ഒരു തീപ്പൊരിയ, രോമാഞ്ചം കണ്ട് രോമാഞ്ചം. ജയം കഴിഞ്ഞ നമ്മുടെ ആളെ. മാധവ, പണ്ടത്തെ പോലെ അല്ല സിനിമ. സിനിമയ്ക്ക് വന്ന മാറ്റങ്ങളെ നിന്ന് കത്തണ കണ്ടോ? തീപ്പൊരിയും രോമാഞ്ചും ഒക്കെ ശരിയാ. എടാ, എട്ടാമത്തെ ഉത്സവത്തിന്റെ അന്ന് ഭഗവാന്റെ കാശ് ഒക്കം കൊടുത്തില്ലെങ്കിൽ നമ്മളായിരിക്കും നമ്മുടെ ഈ ടാക്കീസ് വിട്ട് ആരും മാറാൻ പോകുന്നില്ല. ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ ഈ നീറങ്ങ് പോയി മാനം കറക്കണം. ഒന്നും ഉണ്ടായിരടാ ആരടാ ചതിച്ചാശനെ ചതിച്ചു ആരാന്ന്? ഉത്സവപ്പറമ്പ് വെച്ച് ഇപ്പൊ ചെറുതായിട്ടൊന്ന് കോർത്തിട്ട് വരിക. ഞാൻ അപ്പഴേ നിന്നോടൊക്കെ പറഞ്ഞതാ. അയ്യോ, അപ്പൊ നിനക്കൊക്കെ പഴവും മാങ്ങയെ ഒരുമിച്ച് പറിക്കണം. പഴവും മാങ്ങയെ അത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഉത്സവം അലങ്കോലമാക്കി ഇപ്പൊ നാട്ടുകാരെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. നിക്കുന്നുണ്ടല്ലേ. ആഹാ, എന്റെ ആശാനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയ പിന്നെ കൈയും കെട്ടി നോക്കി വെക്കണോ? എടാ, നീ അവനെ കൂട്ടുപിടിക്കണ്ട, നാട്ടുകാർ നിന്നെ നാണം കെടുത്താൽ നീ നോക്കിയാൽ മതി. എടാ, നീ ഉത്സവത്തിന് ആ പെണ്ണിന്റെ പുറകെ നടന്ന് കുഴപ്പമില്ല ഉണ്ടാക്കിയോണ്ടല്ലേ അവന്മാർ ഇപ്പൊ ഈ വെടിക്കെട്ടിനെയും ബേലായതിനെയും ഒക്കെ ഇറക്കുന്നത്. അറിഞ്ഞു അല്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഫ്ലാഷ് ആവും. വെടിക്കെട്ടല്ല ഏത് വള്ളിക്കെട്ട് വന്നാലും നിന്നു പെടയ്ക്കും. നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ട് വാടാ. ഹായ് ഗേൾസ്. ഇവളെന്തിനൊക്കെ ആസിറ്റ് മുക്കി കാണിക്കണ? ഒന്നിനെ വീട്ടിൽ കൂട്ടിയിട്ട് ഇപ്പം മൂന്നെണ്ണായിട്ടാന്നോടാ കാസറ്റ് ബിസിനസ്. പോടാ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ദേ പിന്നെ പൊക്കണു, സംസാരിക്കാനാണെങ്കിൽ അവളെന്തിനെ കാസറ്റ് പൊക്കണത്? അവള് വേറൊന്നും പറഞ്ഞില്ല, കാസറ്റ് അല്ലേ. അവൻ പോയി സംസാരിച്ചിട്ട് വറ്റടാ. എന്നാലും എന്റെ സുമിത്ര, അയ്യേ നിന്റെ സുമിത്ര അടിച്ചിടടാ അവനെ. നീ പോടാ. ഏ നമുക്ക് നിറക്കിട്ട് നോക്കാം, നിറക്കിട്ട് നോക്കാം. ഒരു നിറക്കൂല, സുമിത്ര എന്റെ അത്ര സുഖമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങളെല്ലാരും എന്റെ കൂടെ നിന്നേ പറ്റും. കാര്യം പറയണം, കീരിക്കാടൻ ജോസാണെ കിളിപ്പിരി ജോസ് കിളിപ്പിച്ചിരിക്കും. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഭഗവാന്റെ വീട്ടിൽ കേറുന്നു. ഇന്ന് രാത്രി എന്റെ പൊന്നു വിനയാ കയ്യാലേക്കകത്ത് കാസറ്റ് കൊണ്ടുപോയിക്കുന്നില്ല, രാത്രി അങ്ങനെ വീട്ടിൽ കയറുന്നത്. ആ ഭഗവാനെങ്ങാനും അറിഞ്ഞാണ്ടല്ലോ പട്ടപ്പട്ടാന്ന് പറഞ്ഞ് പൊട്ടു. അല്ല നിനക്കിപ്പോ ഈ രാത്രി ആ വീട്ടിൽ കയറി എന്ത് കിട്ടും? ശ്രീദേവിക്ക് വേറെ കല്യാണാലോചനകൾ നോക്കി തുടങ്ങിയിട്ടുണ്ടെന്ന്. എന്താ ചെയ്യേണ്ടെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൾക്കാണ് എന്നെ കാണുമെന്നാ പറയുന്നത്. എനിക്ക് എന്തായാലും ഇന്ന് അവളെ കണ്ടേ പറ്റൂ. എടാ പിന്തിരിപ്പ മുരാച്ചികളെ, എന്റെ വിനയന് അവന്റെ ശ്രീദേവി കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും. അത് ഇനി ഭഗവാനല്ല, ഏത് ഭഗവതി വിചാരിച്ചാലും ശരി എന്നെ പിടിക്കാൻ പറ്റും. ഭഗവതി വിചാരിച്ചാൽ ചിലപ്പോ പറ്റേക്കും, പക്ഷെ ഭഗവാൻ വിചാരിച്ചാൽ പറ്റില്ല. ഓപ്പറേഷൻ ഭഗവാൻ എന്താ ബോംബെയിലേക്ക് ഇങ്ങനെയാണ് ഒരു പണിക്കും ഇങ്ങനെ കൈ വയ്ക്കും. മനുഷ്യനായ ധൈര്യമാണ് വേണ്ട ധൈര്യം. എന്ത് പ്രതിസന്ധി മുന്നിൽ വന്നു വീണാലും പതറാതെ നമ്മൾ മുന്നോട്ട് മുന്നോട്ട്. നല്ല ധൈര്യം. നീ എങ്ങടാ വിനയാ ഓടിയത്? തെണ്ടി ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടിയാണ്. ഇതിനൊരു പേടിത്തൂറില്ല. ആ ഭഗവാന്റെ തോക്കിൽ എത്രയുണ്ട് ഉണ്ടാവോ? എന്തും രണ്ടുണ്ടകൾ, ശ്രീകലയും ശ്രീദേവിയും. വൃത്തിയോട് പറഞ്ഞു, അയാള് വൃത്തിയോട് കാണിച്ചോണ്ടല്ലേ നമുക്ക് ഇങ്ങനെ നടക്കേണ്ടി വന്നത്. പേടിച്ചിട്ടാണോ അറിയില്ല, അടി വീട്ടിന്ന് തടുത്ത് നിർത്തണം. ഉണ്ടാവും ഉണ്ടാവും, ഈ വഴി വരുമ്പോ എപ്പോഴും ഉണ്ടാവും. അതാണ് ശ്രീദേവിയുടെ മുറി. ശ്രീദേവിയുടെ മുറി. വിനയൻജി, എന്തോ ഏക്കാം ബഹുത്ത് മുഷ്കിൽ ഹേ. അല്ലേലും നിനക്കിത്തിരി മുഷ്ക് കൂടുതലാ. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ, ബോംബെയിലേക്ക് അതൊക്കെ സ്ഥിരമാണ്. ആവോ ഉദർ സൈഡ്. ജൽദി ജൽദി പയ്യെ പയ്യെ. നിങ്ങൾ ചാടല്ലേ, നിങ്ങൾ അന്തരീഷ് നിരീഷ്കരോ. വിനയൻ മേരസാത്താവും. ചാക്ക വേണ്ട, വേണ്ടേ കള്ളന്മാരാന്ന് ചോദിക്കും. അല്ല ചാടണ്ടേ. അന്തരീഷ് നരീഷ്കരോ. അതാണ് ശ്രീദേവിയുടെ മുറി. ഇതിനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ വാ പൊളിച്ച് മേപ്പോട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല. കാം കർണാ ചാഹി. അല്ല ഈ വീടിന്റെ ഘടനയൊന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എന്നാ പിന്നെ ആദ്യം ചന്ദ്രമേസ്തിയുടെ വീട്ടിൽ കയറാം. എന്തിന്? അല്ല നിനക്ക് ഇതിന്റെ ഘടന അറിയണമല്ലോ. കേറാനുള്ള വഴി നോക്കടാ. ഏതാണോ ആ വഴി, ഓപ്പറേഷൻ പ്രകാരം ലെഫ്റ്റ് അല്ല റൈറ്റ് ആയിരിക്കും. ഇവനോട് പോയി. വിനയാ വിനയാ, എടാ വിനയാ. ഈ പ്ലാന്റ് ഞാനല്ലേ, മേഹുന ലീഡർ. അതുകൊണ്ട് മേ ആകെ ചെല്ലുങ്ക, നീ പിച്ചവാ. പൂജ എപ്പോഴും ലീഡറിന്റെ ബാക്കിൽ നടക്കണം. പയ്യെ ബാക്കിൽ നോടി കളയരുതിട്ടാ. നല്ല ധൈര്യമുള്ളല്ലോ ഭഗവാനെ. കേരള ഓപ്പറേഷൻ പ്രകാരം ഓരോ ചൂടും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അല്ലേ. അയ്യേ എന്തുറ്റി അപ്പി. പിന്നെ കൊണ്ടുനടക്കുന്നതിന് കുഴപ്പമില്ല, കണ്ടാടാ നല്ല കുഴപ്പം. ഇങ്ങനെയാണ് ഞാൻ പോകും. നീ പറഞ്ഞു തുടക്കി. പ്ലാനിങ് ഓപ്പറേഷൻ, ഓപ്പറേഷൻ പ്ലാനിങ്, എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. പേടിക്കണ്ട, പണ്ടാറടങ്ങി ഇവിടെ ഒരു ഏണി ഉണ്ടായിരുന്നില്ല. നിനക്കെങ്ങനെ അറിയാം? ഏതൊരു വീടിന്റെയും പിന്നാമ്പുറത്തൊരു ഏണി ഉണ്ടാവും. പിന്നെ ലീഡറിന് വലിയ ചോദ്യം ചെയ്യല് വേണ്ട. സംസാ ചോദ്യം ചെയ്യാൻ നടക്കും. നീയെ പെട്ടപ്പ് നോക്കിക്കാണ് ഇങ്ങോട്ട് വന്നേ. ഇതാണ് അവരെ പിന്നാമ്പുറത്ത് പോയിട്ട് കാണുന്നില്ലല്ലോ. നമുക്ക് ചാടിയാല എന്തിന്? മുറിയാണോ? ആരുടെ മുറി? ശ്രീദേവിയുടെ. അന്തരീക്ഷ നിരീഷ് കറോ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ ഏണി കയറ്റിയതും ഭഗവാൻ. വിനയൻജി, ഈ ഏണി നിന്റെ ജീവിതം മാറ്റിമറിക്കും. അങ്ങനെ ഒരു സാധനമുണ്ട്. നിക്ക് നിക്ക് നിക്ക്. അക്രാന്ത് ലീഡർ കയറട്ടെ, ഇതൊക്കെ ചെക്ക് ചെയ്യണം. അയ്യോ പിന്നെ ആ പേഴ്സ് എടുത്ത് കള്ളമാരെന്ന് ചോദിക്കൂ. എന്തോടായത്? എന്താ നിങ്ങൾ താഴോട്ട് ഇറങ്ങിക്ക്. അവള് മേളിലല്ലേ, നീ മേളിലേക്ക് വാ. അവള് മേളിലിരുന്ന് പറഞ്ഞു ഓപ്പറേഷൻ പൊളിയൂന്ന്. ബസ്സിലെ കിളിയുടെ ഓട് ഒളിച്ചോടിയോ എങ്ങനെയാടാ നിന്റെ പേഴ്സിനകത്ത് നിന്റെ കൂടെ ചിരിച്ചോണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞു. ഞാൻ പറയണ കേക്ക്. നീ ഒന്നും പറയണ്ട. അപ്പൊ ഞാൻ പറയണ്ടേ? നിന്റെ തല പറയാൻ പറഞ്ഞു. എടാ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ ഫോട്ടോ ഞാൻ ഭഗവാനെ കാണിച്ച നിന്റെ കാര്യം അറിയാലോ. പറ്റിപ്പോയി പറ്റിപ്പോയി. പണ്ടൂടെ കക്കാൻ വന്നപ്പോ എനിക്ക് കിട്ടിയ നിധിയ എന്റെ ശ്രീകല. നിന്റെ ശ്രീകലയാ? അപ്പൊ ആ കിളിയാ?
അവൻ കിളിയല്ല, പിന്നെ ഹംസമായിരുന്നടാ. ഹംസം എനിക്കൊന്നും മനസ്സിലായില്ല. ഫ്ലാഷ് ബാക്കാ. ഹംസം ഹംസം. നമുക്കേ നാളെ പോവാം. നാളെ എപ്പോ? രാത്രി പോവാം. പിന്നെ വരുമ്പോ സ്വർണവള, മാല, അരഞ്ഞാണം എല്ലാം എടുത്തോ. അല്ല, അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടേ? ഏ ആ അതെ, എനിക്കൊരു പേടി. അച്ഛൻ ഇങ്ങനെ തോക്കെടുത്തോണ്ട് വന്നാ എന്ത് ചെയ്യും? ഞാൻ ഓടും. അല്ല, തോക്കെടുത്തോണ്ട് വന്നാ ഫൈറ്റ് ചെയ്യും. ശരിക്കും ഇവളുടെ ഒരു സത്യം, ഭഗവാനല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി, ഈ സ്ത്രീകളെ ഗഗം വിട്ടുകൊടുക്കൂല.